ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പറമ്പിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ നോക്കൂ, ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണിത് കേട്ടോ. അപ്പോൾ ഈ മുളകുണ്ടല്ലോ, ഇതിനൊക്കെ ഇത്തിരി കൂടി വലിപ്പം വരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് പഴുത്ത് നിൽക്കുന്നത് ഈ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചു എന്ന് മാത്രം. നല്ല എരിവ് കേട്ടോ, രണ്ട് മുളക് മതി. ആ വെള്ളമുളകും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല എരിവ് തന്നെയാണ്. അപ്പോൾ അതേ വഴുതനങ്ങ, അതുപോലെ വെണ്ടക്ക, തക്കാളി, പച്ചമുളക് എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. കുറേ ഒന്നും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതാട്ടോ. അപ്പോൾ ഇത് ചേമ്പാണിത്. ചേമ്പും തണ്ടുകൊണ്ട് നമുക്ക് കറി വെക്കാൻ പറ്റും. ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ചേമ്പ് തണ്ട് കൊണ്ടും ഓമക്കായൊക്കെ ഇട്ടിട്ട് കറി, ചേമ്പ് തണ്ട് കൊണ്ടും മുളകുഴിയൊക്കെ ഇട്ടോ. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ചേമ്പ് തണ്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എല്ല് തേയ്മാനം എല്ലാവർക്കും കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഭക്ഷണത്തിൽ ചേമ്പ് തണ്ട്, ഓമയ്ക്ക, വഴുതന, വെണ്ട ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് അത്ര കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളു വെച്ചാൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കണം നല്ലതാന്ന് പറഞ്ഞു. ഇതുണ്ട്, ഇത് ഷുഗർ ചീര എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. അപ്പോൾ അത് പ്രഷറൊക്കെ കുറയ്ക്കും, ഷുഗറിനൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്തായിക്കോട്ടെ, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഉപ്പേരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് ഈ ചീര ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ കൊട്ടി കൊടുത്ത് സാധാരണ ചീര ഉപ്പേരി വെക്കണ പോലെ തന്നെ നല്ലതാണ്. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഇലക്കറിയാണല്ലോ, പേടിക്കാനൊന്നുമില്ല. അപ്പം അങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ ചായ മനസ്സിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ കേട്ടോ. ഇതുണ്ടോ, പച്ചമുളകൊക്കെ പൊട്ടിക്കുക. അപ്പോൾ കൂടുതലും നമുക്ക് പച്ചക്കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ. കുറച്ചേ ഉള്ളൂ വെച്ചാലും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അതല്ല ഞാൻ പറയുന്നത്. എങ്ങനെ സ്ഥലമില്ല എന്ന് പറഞ്ഞാലും ഒരു രണ്ട് മൂന്ന് ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ. ഈ കറിവേപ്പ് ഓർമ്മ ഉണ്ടോ? ഞാനന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിയിൽ വെച്ച കറിവേപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിന് ഞാൻ ഇതുണ്ട്, ഇപ്പം ഇന്നലെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ, സബോളയുടെ തോലും അതുപോലെ തന്നെ പഴത്തിൻ്റെ തോലൊക്കെ. അപ്പം അങ്ങനെ, അപ്പം നമുക്ക് രണ്ട് ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് ഇങ്ങനെ മണ്ണ് അധികം ഇല്ലെങ്കിൽ ഇലകളൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടും ഇത്തിരി ചാണകപ്പൊടി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ പോലും പച്ചക്കറി തൈകൾ വെക്കാനായിട്ട് കഴിയും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റ്, പുള്ളിത്തോല് അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ, പഴങ്ങളുടെ തോല് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്കതിൽ ഗ്രോ ബാഗിൽ വളർന്നു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനിപ്പോൾ കുറേ സമയങ്ങളും കാര്യങ്ങളും ഞാനൊന്നും എപ്പോഴും ഇപ്പോൾ ഇതിനെ തന്നെ ശ്രദ്ധിച്ചിരുന്നിട്ടൊന്നല്ല കേട്ടോ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ എപ്പോഴെങ്കിലൊക്കെ ചെന്നിട്ട് നനയ്ക്കേണ്ടി വരും. വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നനയ്ക്കേണ്ടി വരും, അത് ശരിയാണ്. ബാക്കി കൂടുതലും നമ്മൾ കരുതലൊന്നും അങ്ങനെ കൊടുത്തിട്ടല്ല കേട്ടോ. എന്നാലും അത്യാവശ്യമൊക്കെ ഞാൻ എന്തെങ്കിലും, എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഉള്ളതാ വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ കറിക്കാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലും തികയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഓമക്ക നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഒരു പരിചരണമില്ലാത്ത ഉണ്ടാവുന്ന ഓമക്ക ഏറ്റവും നല്ലതാണ് നമുക്ക് കറി ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും. ഞാൻ അച്ചാറിടുന്ന വീഡിയോ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ ഇത് കണ്ടു, ഓമ മരം ഉയരത്തിൽ പോയിച്ച് വിഷമിക്കേണ്ട, അത് മുറിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ട് പൊടിപ്പ് വന്നിട്ട് അതിലൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓമക്കായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞിടാം. അതുപോലെ പച്ചമത്തങ്ങി നമുക്കതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് സാലഡ് പോലെയൊക്കെ കഴിക്കാം കേട്ടോ. അതൊക്കെ നല്ലതാണ് ഉൾപ്പെടുത്തുന്നത്. പച്ചമത്തങ്ങി നമുക്ക് ബി പി കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് എൻ്റെ ടിഫിൻ ഇതായിരുന്നു. നമ്മുടെ പഴം പുഴുങ്ങിയത് ഞാൻ പറഞ്ഞിട്ട് നേന്ത്രക്കലോ ചെറുതിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, അതും പപ്പടക്ക ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബോക്സുകളാണ്, നാലെണ്ണമാണ്. 490 എന്താണ് വില വന്നേക്കുന്നത്. അപ്പോൾ പച്ചക്കറികൾ അരിഞ്ഞു വെക്കാനും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കാനും ഒക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ, നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അത് കൂടാതെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു എന്ന് മാത്രം. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം നമ്മൾ പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങുന്ന സമയം, ഇപ്പോൾ എല്ലാവരൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറികൾ മാത്രം മതിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയം ണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വാങ്ങി കുടന്ന് വെക്കിട്ട് ഒരു ദിവസമൊക്കെ ഇരിക്കും, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും എല്ലാം നാശമായി പോവും. അപ്പോൾ അതൊക്കെ നമുക്ക് അരിഞ്ഞ് വെച്ച് ഇതിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല ഒന്നും, പച്ചക്കറികളൊന്നും കേടുവരില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഉപയോഗമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇങ്ങനെ ചതുരനായിട്ടുള്ള ഈ ബോക്സാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഉരുണ്ട ഷേപ്പും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടില്ലേ, അത് നന്നല്ല. അത് നന്നല്ല എന്നല്ല, അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ സ്ഥലം മുഴുവനായിട്ട് പോകും. ഇതാണ്
ഇതാകുമ്പോൾ അത്ര സ്ഥലം വേണ്ടി വരില്ല. ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം അതേ ഞാൻ പച്ചമത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ ഇത് 3-4 ദിവസമായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ ഒരു വലിയ മത്തങ്ങ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അതുകൊണ്ട് സാമ്പാർ പോലെ വെച്ചു, ഒരു ദിവസം പുളിങ്കറി വെച്ചു, അപ്പോൾ ഇങ്ങനെയും ചെയ്തു. ഇന്ന് മത്തങ്ങയും ഉണക്കപ്പയറും കൂടിയിട്ടൊരു മുളകുഷയം അല്ലെങ്കിൽ ഓല എന്നൊക്കെ പറയണ പോലെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടാണ്. ഇതേ ഉണക്കപ്പയർ കുക്കറിലേക്ക് ഇട്ടു, അതിന് മീതം മത്തങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തതിന് ശേഷം ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന പച്ചമുളക് ഉണ്ടല്ലോ വെള്ള കളറിലുള്ളത്, അത് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരുത്തി. അപ്പോൾ ഞാൻ ആവി പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴത്തേനും നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. വഴുതനയും സവോളയും പച്ചമുളകും ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു മുളക് പൊടി കളർ ചേഞ്ചിനായിട്ട് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് അവിടെ വേവിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്. അപ്പോൾ അതിപ്പോൾ മെഴുക്ക് പുരട്ടിയെന്നോ ഉപ്പേരിയെന്നോ എന്ത് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ വഴുതന നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണത് എല്ല് തേയ്മാനമുള്ളവർക്കും എല്ല് തേയ്മാനം വരാതിരിക്കാനും നല്ലതാന്ന് പറഞ്ഞു. വഴുതന, വെണ്ടയ്ക്ക, ചേമ്പ് തണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓമക്ക, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിയായി. ഇപ്പോൾ കുട്ടികളിത് കഴിക്കാറുണ്ട്, അതുകൊണ്ട് ഞാനത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും കൂടി ഇതേ വെന്ത് വന്നു, ആവിയൊക്കെ പോയി തുറന്നു. ഇനി കറിക്ക് വേറെ ഒന്നും അതിലേക്ക് ചെയ്യാനില്ല. കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഞെരടിയിട്ട് കൊടുക്കുകയാണ്. ഇനി ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിലുള്ള ഈ മുളകുഷയും അതുപോലെ തന്നെ വെളുതന ഉപ്പേരിയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവം കേട്ടോ. അപ്പോൾ ഇത് വളരെ സ്വാദാണ് ഇത് കേട്ടോ. കുറച്ച് തൈരോ അല്ലെങ്കിൽ മോരോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടാവും, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം വേറെ വെക്കണം. അത് കാരണം ഉച്ചക്കിലേക്ക് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചേമ്പ് തണ്ട്, ഓമക്ക, വെണ്ടക്ക, വെളുതന എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനും എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഇന്ന് എല്ലാവർക്കും എല്ല് തേയ്മാനം. പണ്ടത്തെ ആൾക്കാർക്ക് 10-60 വയസ്സ് കഴിഞ്ഞിട്ടാണ്, ഇന്ന് അങ്ങനെയല്ല. 10-40 വയസ്സാകുമ്പോഴത്തേനും നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവർക്ക് ഉണ്ടാവണുണ്ട്. അപ്പോൾ അതിലും ഏത് ഇപ്പോഴത്തെ ഇന്നത്തെ തലമുറയ്ക്ക് അതിലും പെട്ടെന്നാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ കാര്യങ്ങളും എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. ബൈ.